फुल वेव रेक्टिफायर यूसिंग सेंटर टाइप्ड ट्रांसफॉर्मर अब सेंटर टाइप्ड ट्रांसफॉर्मर ने मूं टर्मिनल्स ट्रांसफॉर्मर इन प्राइमरी 230 वोल्ट सेकेंडरी मूं टर्मिनल्स 12 0 और 12 अब इन सेंटर टाइप्ड ट्रांसफॉर्मर यूस नमुक रू डायोड आवश्यक और फुल वेव रेक्टिफायर अभी नाम यूस 1N4007 डायोड अब ईर डायोड രണ്ട് ഡയോഡ് നമുക്ക് ഇവിടെ ആവശ്യമാണ് ആദ്യത്തെ ഡയോഡ് നമ്മുടെ ഈ ഒരു രണ്ട് യെല്ലോ ആണ് 12 ഇത് 0 അപ്പോൾ ആദ്യം ഫസ്റ്റ് 12 ലേക്ക് നമ്മൾ ഡയോഡിന്റെ പോസിറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്യാ നെഗറ്റീവ് ടെർമിനൽ ഇതുപോലെ കൊടുക്കാം സെക്കൻഡിൽ അതുപോലെ തന്നെ പോസിറ്റീവ് ടെർമിനൽ യെല്ലോയിൽ കണക്ട് ചെയ്യാ നെഗറ്റീവ് ടെർമിനൽ ഇത് രണ്ടും ഒരേ പോയിന്റ് തന്നെ കണക്ട് ചെയ്യാ इन इन सेंट्रल टर्मिनल नाम कणक्टर लोड नमुकि कणक्ट अब लोड कणक्ट ई रु डयोडि नेगटीव टर्मिनल तमिल कोम कणक्ट आइंट आंगशन नमुक नेगटीवे सीरो टर्मिनल कणक्ट अब नाम यूस 1 किलो ओम रेजिस्टर अब सीरों ईर टर्मिनल कणक्ट अब ना കണക്ഷൻ കംപ്ലീറ്റ് ആയി ഇതിപ്പോ സെന്റർ ടൈപ്ഡ് ട്രാൻസ്ഫോമർ യൂസ് ചെയ്തിട്ടില്ല ഫുൾ വേ റെക്ടിഫയർ വിത്തൗട്ട് ഫിൽട്ടർ ആണ് നമ്മൾ ഇവിടെ ഫിൽട്ടർ കപ്പാസിറ്റർ ഒന്നും യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ ഇതിന്റെ ഔട്ട്പുട്ട് എപ്പോഴും ഒരു പൾസേറ്റിംഗ് ഡിസി ആയിരിക്കും ഇനി നമുക്ക് ഇതിനെ ഡിഎസ്ഒ യിലേക്ക് കണക്ട് ചെയ്യാം ഡിഎസ്ഒ ചാനൽ 1 ലേക്ക് നമ്മൾ ഇതിന്റെ ഇൻപുട്ട് കണക്ട് ചെയ്യാണ് അപ്പോൾ നമ്മൾ ഒരു കോമൺ ടെർമിനലിന്റെ 12 ന് ഇടയിലേക്ക് നമുക്ക് കൊടുത്തു നോക്കാം അപ്പോൾ നമ്മുടെ ഇൻപുട്ട് ന്റെ ഒരു പോർഷൻ നമുക്ക് ഡിഎസ്ഒ യിൽ കിട്ടി നമ്മൾ ഒരു 0 ലോ 12 ലോ മാത്രമേ കണക്ട് ചെയ്യുള്ളൂ ഇനി ഇതിന്റെ ഔട്ട്പുട്ട് നമുക്ക് ഈ ലോഡിന് അക്രോസ് കണക്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് കാണാം തൊട്ട് നിങ്ങൾ ഹാഫ് വേവ് റെക്ടിഫയർ ചെയ്യുമ്പോൾ അതിൽ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രമേ ഏതെങ്കിലും ഒരു ഹാഫ് സൈക്കിൾ മാത്രമേ ഔട്ട്പുട്ടിൽ ഉണ്ടാവുള്ളൂ ഈ ഒരു ഫുൾ വേവ് ബ്രിഡ്ജ് ആവുമ്പോൾ അല്ല ഫുൾ വേവ് റെക്ടിഫയർ ആവുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ഹാഫ് സൈക്കിളിലും ഇതിന് ഔട്ട്പുട്ട് ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഇപ്പോ ഈ കാണുന്നതാണ് നമ്മുടെ ഈ ഒരു സർക്യൂട്ടിലേക്ക് കൊടുത്തിരിക്കുന്ന ഇൻപുട്ട് എസി വോൾട്ടേജ് അതായത് 12 വോൾട്ട് അതേസമയം ചാനൽ 2 ഇതാണ് ഇതിന്റെ ഔട്ട്പുട്ട് വേവ്ഫോം അപ്പോൾ ചാനൽ 1 ഒഴിവായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ ഒരു ഇൻപുട്ട് വേവിന്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിലും ഈ ഒരു റെക്ടിഫയർ ഔട്ട്പുട്ട് ഉണ്ട് നെഗറ്റീവ് ഹാഫ് സൈക്കിളിലും ആ നെഗറ്റീവിനെ പോസിറ്റീവിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അതിലും ഒരു ഔട്ട്പുട്ട് വേ ഫോം ഉണ്ട് അപ്പോൾ ഇത് ഡിസി ആണെങ്കിലും ഇത് പൾസേറ്റിംഗ് ഡിസി ആണ് കാരണം ഇത് നിങ്ങൾക്ക് കാണാൻ ഒരു പൾസ് ഫോമിലാണുള്ളത് അപ്പോൾ ഇതിനെ സ്റ്റഡി ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു പൾസേറ്റിംഗ് ഡിസിയെ കുറച്ചുകൂടി സ്റ്റഡി അല്ലെങ്കിൽ ഫ്രീക്വൻസി 0 ഉള്ള എക്സാക്ട് ഡിസി ആക്കാൻ വേണ്ടി നമുക്ക് ഫിൽട്ടർ യൂസ് ചെയ്യാം നമ്മൾ യൂസ് ചെയ്യുന്നത് കപ്പാസിറ്റർ ഫിൽട്ടർ ആണ് ഒരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ 63 വോൾട്ട് 47 മൈക്രോ ഫാരഡിന്റെ ഒരു കപ്പാസിറ്റർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതിനെ നെഗറ്റീവ് ടെർമിനലിൽ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് പോസിറ്റീവ് ടെർമിനലിൽ അതിന്റെ അല്ല നെഗറ്റീവ് ടെർമിനൽ പോസിറ്റീവ് ടെർമിനൽ ആയിരിക്കും രണ്ട് ഡയോഡിന്റെയും നെഗറ്റീവ് ടെർമിനൽ തമ്മിൽ കമ്പൈൻ ആവുന്ന ആ ഒരു പോയിന്റിൽ നമ്മൾ ഇതിന്റെ പോസിറ്റീവ് കണക്ട് ചെയ്യും നെഗറ്റീവ് ടെർമിനൽ നമ്മൾ 0 എന്നുള്ള അതേ കോമൺ ടെർമിനലിലേക്ക് നമ്മൾ കണക്ട് ചെയ്യും ലോഡിന് അക്രോസ് തന്നെ കണക്ട് ചെയ്യും ഇത് ഇപ്പോ കപ്പാസിറ്റർ കണക്ട് ചെയ്തിട്ടില്ല ഇതാണ് അപ്പോൾ വിതൗട്ട് കപ്പാസിറ്ററിന്റെ വേവ് ഫോം ആണ് നമ്മൾ കപ്പാസിറ്റർ കണക്ട് ചെയ്യുന്ന ടൈമിൽ കണ്ട ആ വേവ് ഫോമിൽ പെട്ടെന്ന് ഒരു ചേഞ്ച് വന്നു പൾസേറ്റിംഗ് കുറച്ചുകൂടി സ്റ്റഡി ആയി നിങ്ങൾ ഇൻപുട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു കപ്പാസിറ്റർ ചാർജിങ്ങും കപ്പാസിറ്റർ ഡിസ്ചാർജിങ്ങും വരുന്നുണ്ട് ഇതാണ് കപ്പാസിറ്റർ ചാർജിങ് കപ്പാസിറ്റർ ഫാസ്റ്റായി ചാർജ് ചെയ്യും കപ്പാസിറ്റർ സ്ലോലി ഡിസ്ചാർജ് ചെയ്യും അപ്പോൾ ഈ രണ്ട് വേവ് ഫോം ശ്രദ്ധിക്കുക ആംപ്ലിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ ഫ്രീക്വൻസിയൊക്കെ നിങ്ങൾക്ക് മെഷർ ചെയ്യാം അതിനുവേണ്ടി കേഴ്സർ യൂസ് ചെയ്യുക കേഴ്സർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ആംപ്ലിറ്റ്യൂഡ് ആംപ്ലിറ്റ്യൂഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഈ കമ്പോണൻ്റിൻ്റെ ആംപ്ലിറ്റ്യൂഡ് മെഷർ ചെയ്യാം അപ്പോൾ അതിൽ നിങ്ങൾ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എഴുതി കാണിക്കുന്നത് ഡെൽറ്റ വിസിൽ 3.8 വോൾട്ട് ഇതിൻ്റെ പീക്ക് ടു പീക്ക് വോൾട്ടേജ് 3.8 ആണ് അതുപോലെ ഈ ഒരു ഷിഫ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ഇതുപോലെ യൂസ് ചെയ്യാം അപ്പോൾ 14.0 വോൾട്ടും അതിനുശേഷം 3.8 വോൾട്ടുള്ള ഈ ഒരു വേവ്ഫോമാണ് നമുക്ക് കിട്ടുന്നത്